എനിക്ക് പ്രത്യേകിച്ച് ധാരണ ഇല്ലാത്തൊരു വിഷയമാണ് കറന്റ് അഫയേഴ്സ്. അത് ഞാൻ വളരെ ഓപ്പൺ ആയി പറയുന്നു. എനിക്ക് ധാരണയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, സിനിമ അല്ലെങ്കിൽ ഇപ്പൊ യുനോ മേക്കിംഗ് കോണ്ടന്റ്, ഇതിനെയൊക്കെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ എനിക്ക് അറിയാം. അപ്പൊ ആധികാരികമായി സംസാരിക്കാൻ അറിയാത്ത വിഷയങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കാറില്ല. എന്താണ് ചോദിക്കുന്നത്? സിനിമയുടെ റിവ്യൂ വിഷയം ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അതിനെ പറ്റിയാണ് ചർച്ചകൾ നടക്കുന്നത് മാധ്യമങ്ങളിൽ. എനിക്കറിയത്തില്ല, അതെനിക്ക് തോന്നുന്നു നമുക്ക് ഒരു പുതിയ എന്തൊരു കാര്യം വരുമ്പോഴും നമുക്കും യുനോ ടു അഡാപ്റ്റ് ടു ഇറ്റ് നമുക്കും കുറച്ച് സമയം എടുക്കും. ഇത് നല്ലതാണോ മോശമാണോ എന്ന് ഇന്നലെ ഞാനും എന്റെ കൂട്ടുകാരൊക്കെ മീറ്റ് ചെയ്തപ്പോഴും ഈ വേ ഡിസ്കസിങ് ഇതിന് രണ്ടിതാണ്. അതായത് ഒന്നെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ, ഈ ഇപ്പം ചില സിനിമകൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു വളരെ ചെറിയ രീതിയിൽ വന്നിട്ടൊക്കെ ചിലപ്പോൾ ഭയങ്കര അഭിപ്രായം കിട്ടുന്ന സിനിമകളൊക്കെ ചിലപ്പോൾ ഈ റിവ്യൂസിലൂടെ ആൾക്കാർ സംസാരിച്ചിട്ടായിരിക്കാം പലരും ആ സിനിമകളെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഒരു വശമുണ്ട്. അപ്പോൾ ഇത് സിനിമകളെ സഹായിക്കാറുണ്ടായിരിക്കാം. പിന്നെ എനിക്കറിയത്തില്ല ഈ വല്ല കാശ് മേടിച്ച് മോശം പറയുന്ന പോലെയൊക്കെ സംഭവിക്കാറുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളല്ലാത്തത് കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഏതെങ്കിലുമൊക്കെ സിനിമകൾക്ക് അങ്ങനെ ഒരു മോശപ്പെട്ടൊരു എന്താണ് അനുഭവം അതിന്റെ സിനിമയുടെ പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇതിപ്പോ പുതിയതായിട്ട് വന്നൊരു സംഭവമാണ്. അപ്പൊ മേ ബി കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും നമുക്കും മനസ്സിലാവുന്നത് ഈ 7 ദിവസത്തേക്ക് റിവ്യൂ പറയണ്ട എന്നുള്ളത് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണോ മോശപ്പെട്ട കാര്യമാണോ എന്നുള്ളത്. അല്ല അത് എടുക്കണ്ടെന്നല്ലോ, കുറച്ച് നാള് കഴിഞ്ഞ് പറയാം. അങ്ങനെയാണോ? എന്തോ എനിക്കറിയത്തില്ല, എന്റെയൊക്കെ സിനിമയുടെ ഒക്കെ അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായങ്ങൾ വരുമ്പോ അത് കണ്ട് എനിക്ക് സന്തോഷം. എപ്പോഴും എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ സിനിമയെ കുറിച്ച് നല്ലത് കേൾക്കുമ്പോ സന്തോഷം തോന്നും, മോശം കേൾക്കുമ്പോ വിഷമം തോന്നും. അത്രയാണെന്ന് തോന്നുന്നു. മോശം വരുമ്പോഴാണ് ഈ പ്രതികരണം കൂടുന്നത്. മോശം കേൾക്കുമ്പോ എല്ലാവർക്കും വിഷമം തോന്നുന്നല്ലോ. അപ്പൊ പിന്നെ എന്റെയൊക്കെ സിനിമയെ കുറിച്ച് ഇപ്പൊ ലൂക്ക് ആണെങ്കിലും അടി ആണെങ്കിലും ഒക്കെ സിനിമയെ കുറിച്ചും എന്നെ കുറിച്ചും ഒക്കെ ആൾക്കാർ നല്ലത് പറയുന്നത് കേട്ട് ആ വീഡിയോ ഒരുപാട് പ്രാവശ്യം വീണ്ടും വീണ്ടും ഇരുന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം എനിക്കറിയത്തില്ല, പിന്നെ ഇതൊക്കെ ആരെങ്കിലും ഇങ്ങനെ ഒരു എന്താണ് ഒരു ഒരു പരാതി ആയിട്ട് പോയി പറയുന്നെങ്കിൽ ചിലപ്പോ അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ റീസൺസ് ഉണ്ടാവും, നമുക്ക് അറിയത്തില്ലല്ലോ. എല്ലാ സിനിമയുടെ എല്ലാ റിവ്യൂ ഒന്നും കാണാറില്ല. ഇപ്പൊ എന്റെ സിനിമയുടെ ആണെങ്കിൽ ഞാൻ കാണാറുണ്ട്. ഇപ്പൊ എനിക്ക് ആ സിനിമ എങ്ങനെയുണ്ട് എന്ന് അറിയാൻ ആഗ്രഹമുള്ളതാണെങ്കിൽ ഞാൻ കാണാറുണ്ട്. ഈ കഴിഞ്ഞ 2 ദിവസത്തിനകത്ത് ആക്ട്രസ് സുരേഷ് ഗോപി MP കൂടെയാണ് അദ്ദേഹത്തിനെതിരെ ഒരു മോശമായി പെരുമാറിയെന്നൊരു വിഷയം ഉണ്ടായിരുന്നു, അത് ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ല, അദ്ദേഹം ഒരു ഞാനിപ്പോ ആക്ച്വലി ഷെയ്ഡ്സ് വെച്ചേക്കുന്നത് എനിക്ക് 3 ദിവസം മുമ്പ് ഐ ഹാഡ് എ സർജറി. ആ സർജറിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഐ വിൽ ബി ടോക്കിംഗ് ഓൺ മൈ ഐ മേക്കിംഗ് എ ഡീറ്റെയിൽഡ് വ്ളോഗ് അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് ബേസിക്കലി എനിക്ക് കഴിഞ്ഞ സർജറി കഴിഞ്ഞ അന്ന് തൊട്ട് 3 ഡേയ്സ് ഐ വാസ് സപ്പോസ് ടു ബി ഓഫ് സ്ക്രീൻ. ഐ സർജറി ആയിരുന്നു. അപ്പൊ മൊബൈൽ യൂസ് ചെയ്തുകൂടാ, ലാപ്ടോപ്പ് യൂസ് ചെയ്തുകൂടാ, സ്ക്രീൻ ഒന്നും യൂസ് ചെയ്തുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുള്ളതോ TV വരുന്നതായിട്ടുള്ള ഒരു വാർത്തയെക്കുറിച്ചും എനിക്ക് ഒരു ധാരണയില്ല. കാരണം ഞാൻ ഇന്നാണ് സാധാരണ നിങ്ങൾ എന്റെ ഇനോഗ്രേഷൻ വീഡിയോ കണ്ട് ഞാൻ അങ്ങനെ ഷെയ്ഡ്സ് ഒന്നും വെച്ച് പോകുന്ന ഒരാളല്ല. സോ ഐ എം സപ്പോസ് ടു കീപ് ഷെയ്ഡ്സ്. അപ്പൊ ഞാൻ ഹാവ് നോ ഐഡിയ അബൌട്ട് എനിത്തിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ സോഷ്യൽ മീഡിയ. ഞാൻ ഒന്നും കൺസ്യൂം ചെയ്തിട്ടില്ല. ഇനി വേണോ എനിക്ക് അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി ഒരു അഭിപ്രായം ഫോർമുലേറ്റ് ചെയ്യാം? അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു എന്റെ ഒരു അഭിപ്രായം ഐ ഡോണ്ട് തിങ്ക് ഇസ് ഗോയിങ് ടു മേക്ക് ദാറ്റ് മച്ച് ഡിഫറൻസ്. സിനിമ പ്രവർത്തകർ സുരേഷ് ഗോപി അനുകൂലിച്ച് പോസ്റ്റുകളും അവരുടെ പോസ്റ്ററും ഷെയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഞാൻ അതാണ്, ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് കണ്ടിട്ട് വേണം.